ലിയോണാർഡോ ഡാവിഞ്ചിക്ക് ആദരവായി ചിത്രം വരച്ചു നൽകി വലിയ ഡാവിഞ്ചി. അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന കുഞ്ഞു ഡാവിഞ്ചിക്ക് സമ്മാനമായി ചിത്രം വരച്ചു നൽകി വലിയ ഡാവിഞ്ചി. പല്ലൊട്ടി എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഡാവിഞ്ചിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ പ്രശസ്ത ചിത്രകാരനായ ഡാവിഞ്ചി സുരേഷ് എത്തി. വെള്ളാങ്ങല്ലൂരിലുള്ള ഡാവിഞ്ചിയുടെ വീട്ടിലെത്തിയ സുരേഷ് തത്സമയം ചിത്രം വരച്ചു നൽകുകയായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ബാലതാരം ഡാവിഞ്ചിക്ക് താനുമായി ബന്ധമുണ്ടോ എന്നാരാഞ്ഞ് നിരവധി ഫോൺ വിളികൾ വന്നിരുന്നതായി സുരേഷ് പറഞ്ഞു. തന്റെ പേരിനൊപ്പം ലോക പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചിയുടെ പേര് താൻ കൂട്ടിച്ചേർത്തതാണെങ്കിൽ ബാലതാരം ഡാവിഞ്ചിയുടേത് സ്വന്തം പേരാണെന്ന് സുരേഷ് ചൂണ്ടിക്കാണിച്ചു. ക്യാമറാമാൻ സിംബാദ്, രാകേഷ്, പള്ളത് ഫെബി എന്നിവരും ഡാവിഞ്ചി സുരേഷിനൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ശരിക്കും ഡാവിഞ്ചി, അതായത് എൻ്റെ പേരിൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ പേര് സുരേഷ് എന്നാണ്, സുരേഷിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ തൂലികാനാമം മാത്രമാണ് ഡാവിഞ്ചി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവാർഡ് ഇവന് ലഭിച്ചതിന് ശേഷം എനിക്ക് വരുന്ന ഫോൺ കോളുകൾക്ക് എണ്ണമില്ല. അത്രയും ഫോൺ കോളുകൾ പല ഭാഗങ്ങളിലായിട്ട് പല ജില്ലകളിൽ നിന്നായിട്ട് എനിക്ക് വന്നിരുന്നു. ഡാവിഞ്ചി സുരേഷിൻ്റെ മകനാണോ ഡാവിഞ്ചി എന്ന് ചോദിച്ചിട്ട് സത്യത്തിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കാനും അതുപോലെ തന്നെ അവന് കൂടുതൽ പ്രോത്സാഹനം നൽകാനും ഒരുപാട് ആളുകൾ ഇനിയും മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്. എന്തായാലും നമ്മളുടേതായൊരു സപ്പോർട്ട് അവന് എന്നും ഉണ്ടാവും. അവൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടെന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇവൻ്റെ ഈ ഒരു പേര്, ഇവൻ വളരുന്നതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ പേരും കൂടി എല്ലാവരും ഓർമ്മിക്കപ്പെടുന്നു. അവരോട് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ചിത്രം നമ്മുടെ ഡാവിഞ്ചിക്ക് നൽകുന്നത്. എന്തായാലും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി തന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പല്ലൊട്ടിയുടെ ഷോർട്ട് ഫിലിം ഒക്കെ എല്ലാവരും കണ്ടതാണ്, ഞാനും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇതിപ്പോൾ നമ്മളുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഇത് മുൻകൈയ്യെടുത്തിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും. പിന്നെ ഇവനും ഭാവിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നും നമ്മളെല്ലാവരും ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. ഇവൻ്റെ പേരിൽ ഉള്ളൊരു എനിക്ക് തന്നെ ഒരുപാട് കോളുകളും കാര്യങ്ങളെല്ലാം വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുക, പരമാവധി പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ തന്നെ അവൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഒരു മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും അവൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.